ജയരാജന്റെ കൂടിക്കാഴ്ച വിവാദവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താനാണ് CPMന്റെ തീരുമാനം. തിങ്കളാഴ്ച തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നതാണ്. ഇവിടെ EP വിവാദവും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു ഇരു മുന്നണികളിൽ, അതായത് LDFിൽ നിന്നും UDFിൽ നിന്നും തിരഞ്ഞെടുപ്പിന് ശേഷം നിരവധി നേതാക്കൾ BJPയിലേക്ക് ചേരുമെന്ന് BJP സംസ്ഥാന നേതൃത്വം അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതായും നേരത്തെ തന്നെ BJP നേതാക്കൾ അറിയിച്ചിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷനായ K.സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് നിരവധി നേതാക്കൾ ഇനിയും BJPയിൽ തിരഞ്ഞെടുപ്പിന് ശേഷം അംഗത്വം സ്വീകരിക്കുമെന്ന് തന്നെ നേരത്തെ അറിയിച്ചു. ഇതിനുശേഷം ഇപ്പോൾ ആ നേതാക്കളിൽ ഒരാൾ അത് EP ജയരാജൻ ആണെന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവെന്ന് BJPയുടെ നേതാക്കളും ജയരാജനും അറിയിച്ചതോടെ CPM കൂടുതൽ പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ ഇതിനു മുൻപ് CPM നേതാക്കൾ പറഞ്ഞത് CPMൽ നിന്ന് ഒരു നേതാക്കളും BJPയിലേക്ക് പോകില്ല എന്നായിരുന്നു. കൂടാതെ അത്തരത്തിലുള്ള ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചർച്ച നടന്നിട്ടില്ല എന്നു തന്നെയായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് EP ജയരാജൻ തന്നെ നേരിട്ട് അത്തരത്തിൽ ഒരു ചർച്ച BJPയുമായി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയത്. ഇത് CPMനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. മാത്രമല്ല EP ജയരാജന്റെ കൂട്ടുകെട്ടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി ശാസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിലൊരു പരസ്യശാസന CPMന്റെ സംഘടനാ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. വോട്ട് ചെയ്ത ശേഷം EP ജയരാജന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ പാർട്ടി വൃത്തങ്ങളിൽ തന്നെ അമ്പരപ്പുണ്ടാക്കിയിരുന്നു. CPMന്റെ സംഘടനാ നടപടികളാണ് പാർട്ടിക്കുള്ളിലുള്ള ശാസനയും പരസ്യശാസനയും. പാർട്ടി അംഗങ്ങൾ തെറ്റ് ചെയ്താൽ ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നടപടി സ്വീകരിക്കുക. CPMൽ വിഭാഗീയത കത്തി നിന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി VSനെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ പിണറായിയും അദ്ദേഹത്തിനെതിരെ VSഉം പരസ്യമായി നടത്തിയ വിമർശനങ്ങളിൽ ഇരുവർക്കുമെതിരെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി നടപടി സ്വീകരിച്ച സംഭവമാണ് മുഖ്യമന്ത്രിയുടെ ഈയൊരു പ്രതികരണം ഓർമ്മിപ്പിക്കുന്നത്. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള LDF കൺവീനർ EP ജയരാജന്റെ കൂടിക്കാഴ്ചയിൽ CPM നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പോളിംഗ് ദിനത്തിലെ തുറന്നു പറച്ചിൽ വഴി പാർട്ടിയെ EP വെട്ടിലാക്കി എന്നതാണ് നേതാക്കളുടെ പൊതുവായ നിലപാട്. മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനുമപ്പുറം നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവരുമോ എന്ന ആശങ്കയും CPMനുണ്ട്. CPM BJP ഒത്തുകളി ആരോപിക്കുന്ന UDFന് കിട്ടിയ വലിയ രാഷ്ട്രീയ ആയുധമാണ് EPയുടെ വെളിപ്പെടുത്തൽ. തിരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ നടത്തിയ പ്രസ്താവന അനുചിതമായെന്നാണ് മുതിർന്ന LDF നേതാക്കളും വിലയിരുത്തുന്നത്. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നായിരുന്നു EP ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. TG നന്ദകുമാറിനൊപ്പം തിരുവനന്തപുരത്ത് മകന്റെ ഫ്ളാറ്റിലെത്തിയാണ് ജാവദേക്കർ കണ്ടതെന്നും രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്നും EP പറഞ്ഞു. ജയരാജനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കളങ്കിതരുമായുള്ള സൗഹൃദത്തിൽ EPയ്ക്ക് ജാഗ്രത ഉണ്ടായില്ലെന്ന് കുറ്റപ്പെടുത്തി. പിണറായിയെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു. അതേസമയം ജയരാജൻ കൺവീനർ സ്ഥാനം രാജിവെക്കണമെന്ന് MM ഹസൻ ആവശ്യപ്പെട്ടു. BJP ബന്ധത്തിന്റെ പേരിൽ ഇടതുമുന്നണി EP ജയരാജനെ പരസ്യമായി ശാസിച്ച സാഹചര്യത്തിൽ അദ്ദേഹം ഉടനടി കൺവീനർ സ്ഥാനം രാജിവെക്കണമെന്ന് MM ഹസൻ പറഞ്ഞു. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയെ മുഖ്യമന്ത്രിക്ക് തള്ളിപ്പറയേണ്ടി വന്നത് CPM BJP ഡീൽ പുറത്തു വന്നതിന്റെ ജാള്യം മറയ്ക്കാനാണ്. നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള ജയരാജനിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. കടിച്ചു തൂങ്ങാതെ രാജിവെക്കുന്നതാണ് അദ്ദേഹത്തിന് അഭികാമ്യം എന്നായിരുന്നു MM ഹസൻ പറഞ്ഞത്. കേരളത്തിൽ CPM BJP ഡീലിന്റെ സൂത്രധാരൻ ജയരാജനാണ്. മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ നിർദ്ദേശപ്രകാരമാണ് ദീർഘകാലമായി ചർച്ച നടക്കുന്നതെന്നും ഹസൻ പറഞ്ഞു. ഈ സംഭവത്തിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വവും രംഗത്തെത്തിയിരുന്നു. കൂടിക്കാഴ്ച ഒഴിവാക്കാമായിരുന്നുവെന്നും June 4 കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത പലരും NDAയിൽ എത്തുമെന്നും K.സുരേന്ദ്രൻ അവകാശപ്പെട്ടു. ഇരു മുന്നണികളോടും
ശക്തമായിട്ടുള്ള അമർഷം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ വിധിയെഴുത്തായിരിക്കും. അതേസമയം സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഒരു തരത്തിലും യു ഡി എഫിന് സഹായകരമാവില്ല. കാരണം ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികളെ പോലെയാണ് അവരിവിടെ മത്സരിക്കുന്നത്. അവരുടെ മത്സരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. യാതൊരു നിലപാട് വ്യത്യാസവും ഈ രണ്ട് മുന്നണികൾക്കുമില്ല. ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഐ എൻ ഡി മുന്നണിയിലെ രണ്ട് കക്ഷികളും എൽ ഡി എഫും യു ഡി എഫും ഒരേ നിലപാട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ, ഒരേ നയം തന്നെയാണ് അവർക്കുള്ളത്. ഇരു മുന്നണികളിലെയും പല പ്രമുഖരും, നിങ്ങളിപ്പോൾ ഒന്നോ രണ്ടോ പേരുകൾ മാത്രമാണ്, നിങ്ങളിപ്പോൾ സുധാകരൻ, ഇ പി ജയരാജൻ തുടങ്ങിയ പേരുകൾ മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഒരിക്കലും ബി ജെ പിയിൽ ചേരില്ല എന്ന് വിചാരിക്കുന്ന കക്ഷികളുടെ തലവന്മാർ വരെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ജൂൺ 4 ശേഷം കൂട്ടത്തോടെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിലെ പ്രമുഖർ ബി ജെ പിയിൽ ചേരും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കൂടുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്തിൻ്റെ അറിവോടുകൂടി തന്നെ ആയിരുന്നു. അല്ല, എല്ലാ തലത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. എൽ ഡി എഫിലെയും യു ഡി എഫിലെയും അസംതൃപ്തരായിട്ടുള്ള പല ആളുകളെ ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ജൂൺ 4 കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പേരുകളും ബി ജെ പിയോടൊപ്പം എൻ ഡി എയോടൊപ്പം ചേരുന്ന സ്ഥിതി വരും. നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് ലാബിൻ ഉൾപ്പെടെ കേസുകളൊക്കെ ഒത്തുതീർപ്പ്, അല്ല അതൊക്കെ യു ഡി എഫ് ഇറക്കുന്ന ഒരു സാധനങ്ങളാണ്. ഞങ്ങളിതൊന്നും ആരുടെയും പിന്നെ ചർച്ച നടത്തിയ ആളുകളെ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞു. യു ഡി എഫ് കുറച്ച് ദിവസമായിട്ട് ബി ജെ പിയുടെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള ഇത്തരം ആളുകളെ ഇറക്കും പ്രചാരണം നടത്താൻ വിശ്വാസ്യതയുള്ള ആരെങ്കിലും അത് മറുപടി അല്ല. ഇതൊക്കെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചയാണ്. പല ഘട്ടങ്ങളിലായിട്ട് ചർച്ച ചെയ്യും. അല്ല, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജൂൺ 4 ശേഷം നിങ്ങൾ അസാധ്യമെന്ന് കരുതുന്ന അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതുന്ന പല കക്ഷികളും പല നേതാക്കളും എൻ ഡി എയുമാണ് വയനാട്ടിലെ കിറ്റ് ചർച്ചയിൽ. കിറ്റ് രാഹുൽ എന്നാണ് വയനാട് പറയുന്നത്. നിങ്ങൾ അപ്പോൾ കിറ്റിനെ എത്തുന്നത്, കിറ്റ് രാഹുൽ, അതാണ് വയനാട്ടിലെ ജനങ്ങൾ പറയുന്നത്. ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ബൈ ബൈ, അതുകൊണ്ട് കിറ്റ് രാഹുലാണ്, ബാക്കിയെല്ലാം വെറും കള്ളപ്രചാരണങ്ങൾ മാത്രം. താങ്ക് യു. കെ സുരേന്ദ്രന്റെ ഈ പ്രസ്താവനയും അതുപോലെ ഇ പി ജയരാജന്റെ കൂടിക്കാഴ്ച വിവാദവും ചേർത്ത് വായിക്കുമ്പോൾ ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന വിലയിരുത്തലുകൾ നിലവിലുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽക്ക് തന്നെ നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേർന്നിരുന്നു. എന്നാൽ അതിൽ കൂടുതലും കോൺഗ്രസ് നേതാക്കളും അണികളുമായിരുന്നു. അതേസമയം തന്നെ ഇനിയും നേതാക്കൾ കോൺഗ്രസ് പാർട്ടി വിട്ടു പോകുമെന്നും അവർ ബി ജെ പിയിൽ ചേരുമെന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. കൂടാതെ ഇരു മുന്നണികളിലും അസംതൃപ്തരായ പലരുമുണ്ട്, അവരെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് ചേരുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ബി ജെ പിയിലെ പല നേതാക്കളും അവകാശപ്പെട്ടതുപോലെ യു ഡി എഫിൽ നിന്നും പല നേതാക്കളും ബി ജെ പിയിലേക്ക് ചേർന്നു. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇനിയും അത്തരത്തിൽ മറ്റു മുന്നണികൾ ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് നേതാക്കൾ എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി അതിൽ ഇ പി ജയരാജൻ ഉണ്ടാകുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. മാത്രമല്ല, ഇപ്പോൾ ഈയൊരു വിവാദവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെ പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയാണ്.